Hi friends, ellavarkkum ende kochu channel ku veendum swagatham. Idhu munpu nammal cheyyathu kovakka vechulla namukku ellavarkkum veettile valare eluppathile cheyyavunna oru variety bichukootayirunnu. Appo adu kaanathavaru ende channel onnu keri adukonnu kaana pinne subscribe cheyyathavaru ende channel subscribe cheyya. Indatha video nammal chaala matthi vechittulla oru special curry aanu. ഈ ചാള അല്ലെങ്കിൽ മത്തി കറി ചിലവർക്ക് അതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കില്ല. അപ്പോൾ അത് ആ ടേസ്റ്റ് പിടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലൊരു സ്പെഷ്യൽ ഐറ്റം ചേർത്തിട്ടുണ്ട്. ആ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും കഴിക്കേണ്ട ഒരു സംഭവമാണ്. അത് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അത് നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ചേർക്കാൻ പോണത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റും പിന്നെ ആ ചാളയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു വേറൊരു രുചിയായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താണെന്നറിയാനും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്താണ് ചേർക്കണത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ, ചാള, രണ്ട് ചെറിയ തക്കാളി പേസ്റ്റാക്കിയത്, വെള്ളം, കടുക്, ഉലുവ ചൂടാക്കി പൊടിച്ചത്, സാധാരണ മുളക്, കാശ്മീരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി കൂടി പേസ്റ്റാക്കി അരച്ച് വെച്ചത്, നെല്ലിക്ക 4 എണ്ണം, ആവശ്യത്തിന് കുടംപുളി, വേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് വെക്കാനായിട്ട് വേണ്ടത്. നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ കണ്ടോ നല്ല വെള്ളം പോലെ ഇരിക്കണം. നമ്മൾ വീട്ടിൽ ആട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആട്ടുകയാണെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേപ്പില ഇടാം. വേപ്പില നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ അരിഞ്ഞ് ചെറുതാക്കി ഇടാം. അല്ലെങ്കിൽ വലുതായിട്ട് കിടക്കുമ്പോൾ നമ്മളത് എടുത്ത് കളയുകയും ചെയ്യും. നമ്മളതാരും കഴിക്കില്ല. അപ്പോൾ ഇനി ചെറുതാക്കി ഇടുമ്പോൾ നമുക്കത് അറിയാതെ കഴിച്ചു. വീട്ടിൽ ഭയങ്കര ഗുണമുള്ള സാധനമുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതല്ലേ. അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ് ഇടാം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം മുരിയണം. മുരിഞ്ഞ ആ മൂത്ത മണമൊക്കെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് മൂത്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിടുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ തക്കാളി പേസ്റ്റ് ആണ് ഇടുന്നത്. തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കാം. ഈ തക്കാളി പേസ്റ്റ് ആക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും, ചാറിന് നല്ലൊരു കട്ടി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടില്ലാത്ത പോലെ ഇരിക്കില്ല. അപ്പോൾ ഈ തക്കാളി പേസ്റ്റാക്കി ഇടുമ്പോൾ ഇതിന് കട്ടി കിട്ടും. തക്കാളി നന്നായിട്ട് ഇതിൽ കിടന്ന് നീക്കണം. ആ പച്ചച്ചക മാറി നല്ല വെള്ളത്തെ വെച്ച് നല്ല മുരിഞ്ഞ ഡ്രൈ ആയ പോലെ ഇരിക്കും. ഏകദേശം നല്ലതായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ഇടാം. ഈ സ്പൂണുണ്ട് ഇതുപോലത്തെ സ്പൂണുണ്ട്, ഒരു 2 സ്പൂണുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇടാം. ഈ കാശ്മീരി മുളക് പൊടി ഇട്ടാലത്തെ ഗുണം ഈ കറിക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും. വലിയ അധികം എരിവ് തോന്നില്ല, നല്ല കൊഴുപ്പും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സാധാരണ മുളക് പൊടി ഇടണമെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഈ പൊടികൾ ഇട്ട ശേഷം നന്നായിട്ട് മൊരിയണം. ആ ഒരു പാകം മൂപ്പാവണം. ആ മൂപ്പിലൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ മൂപ്പ്, ഈ മുളകിൻ്റെയും ആ മൂപ്പ് ശരിയായിരിക്കണം. മിക്സിലൊക്കെ പൊടിയുടെ മിക്സിൽ ശരിയായിരിക്കണം. നന്നായിട്ട് മൂത്തു, നല്ല ഒരു ബ്രൗൺ പോലെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചിലപ്പോൾ അതായത് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇത് മൂത്ത് കഴിയുമ്പോൾ നല്ല എന്താ ഈ സൈഡിലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മൂത്ത് പാകായി എന്നാണ് അർത്ഥം.
ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ വെള്ളവും പൊടിയും കൂടി ഇങ്ങനെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന കുടപ്പുളിയിടാം. എന്നിട്ട് തിളയ്ക്കണം നന്നായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു, കുറച്ച് ഉപ്പിടണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് അളവൊക്കെ അറിയുന്ന പോലെ ഏകദേശം ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്, എപ്പോഴും ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കാതെ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ പ്രത്യേകമായിട്ട് ചേർക്കുന്ന സംഭവം അതെ നെല്ലിക്ക, നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് ഈ ചാളയുടെ അല്ലെങ്കിൽ മത്തിയുടെ മണം അല്ലെങ്കിൽ ആ ടേസ്റ്റ് പിടിക്കില്ല. അപ്പോൾ ഈ നെല്ലിക്ക ഇട്ടിട്ട് കറി വെച്ച് നോക്കിയാൽ ആ ചാളയുടെ കുത്ത് പോവുകയും ചെയ്യും, നെല്ലിക്കയുടെ ഗുണവും കിട്ടും, നമുക്ക് ആ കറി കഴിക്കാനും തോന്നും. അപ്പോൾ ഇവിടെ വീട്ടിൽ ഒന്ന് രണ്ടാൾക്ക് ഇങ്ങനെ ഈ ചാളയുടെ കുത്ത് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ നെല്ലിക്ക വന്നിട്ട്. അപ്പോൾ നെല്ലിക്കയാണെങ്കിൽ ഭയങ്കര ഗുണമുള്ള സാധനമാണ്, നമുക്ക് എന്നും അത് ഭക്ഷണത്തിൽ കഴിക്കണം എന്നല്ലേ പറയണം. എങ്ങനെയെങ്കിലും ഇപ്പോൾ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ പച്ചക്ക് കടിച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ടോ അച്ചാറായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അത് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഷുഗറിന്, ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണെന്നാണ് പറയണത്. പരമാവധി നമ്മൾ നെല്ലിക്ക അകത്തേക്ക് ആക്കാൻ നോക്കണം. എന്നും ഒരു ഇരുണ്ട് നെല്ലിക്ക വെച്ച് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ഷുഗറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കഴിച്ചാൽ നല്ലതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു സ്വല്പം ഉപ്പിടുക, സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക, അങ്ങനെ ആ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കഴിച്ചാൽ വളരെ നല്ലതാണ്. രണ്ട് നെല്ലിക്ക വെച്ച് കഴിക്കുക നല്ലതാണ്. അതിനുശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്, അപ്പോൾ ആ പുളിയും നെല്ലിക്കയുടെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലേക്ക് നല്ലോണം അലിഞ്ഞ് ചേരും. അങ്ങനെ ആ തളയൊക്കെ വന്ന് കഴിയുമ്പോൾ അവസാനമാണ് നമുക്ക് ഈ മീനിടേണ്ടത്. എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ മീനിട്ട് കഴിയുമ്പോൾ അത് ആകെ ഉടഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ നെല്ലിക്ക കുറപ്പുള്ളി എല്ലാം കൂടി മിക്സായിട്ട് തളച്ച് ഏകദേശം ഒരു കുറുതായി വരുമ്പോൾ നമുക്ക് ഈ മീനിടാം. മീനിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി ഇളക്കിയിട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് ചാളയൊക്കെ വെന്തുണ്ട്, നന്നായിട്ട് കുറുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വീതം വേണമെങ്കിൽ കുറച്ച് വേപ്പിലും കൂടി ഇതാ. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി ഓഫാക്കിയതിന് ശേഷം ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ചൂടാക്കി പൊടിച്ച് വെച്ച ഉലുവപ്പൊടി അതും കൂടി ചേർക്കാം. ഈ പൊടി ഈ കറിക്ക് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് തരും. അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടത്, അപ്പോൾ അതിലിങ്ങനെ എനിക്ക് നന്നായി പിടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മത്തിക്കറി റെഡി. ഈ കറി കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ കപ്പപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ചാളയുടെ കുത്ത് ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതിപ്പോൾ സാധാരണ മീൻ വറ്റിക്കണ പോലെ തന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ നെല്ലിക്ക അത് ആഡ് ചെയ്യണമെന്ന് മാത്രം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.